പതിനൊന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 17 വേഴ്സ് 11 സെക്കൻഡ് പാർട്ട് ഞാൻ വായിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളേണമേ. ഒന്നുകൂടെ വായിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഇംഗ്ലീഷിൽ, ഹോളി ഫാദർ, കീപ്പിംഗ് യുവർ നെയിം ഇൻ ദ നോളജ് ഓഫ് യുവർ സെൽഫ് ദോസ് ഹും യു ഹാവ് ഗിവൺ മീ ദാറ്റ് ദേ മേ ബി വൺ ആസ് വി. ഒരു നിമിഷം കണ്ണിലടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയാനും നമ്മുടെ മേൽ പകരാനും ആഗ്രഹിക്കുന്നത്, ദൈവം ഇന്ന് രാത്രി നമ്മുടെ മേൽ നമ്മളോട് പറയുകയും നമ്മുടെ മേൽ പകരുകയും ചെയ്യട്ടെ. എല്ലാവരും അല്പ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ആലയത്തിൽ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ചോ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, നന്ദി 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 നന്ദി. യേശുവിന് നന്ദി, യേശുവിന് നന്ദി, യേശുവിന് നന്ദി. ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുന്നു. അപ്പന്റെ സാന്നിധ്യം തന്ന് ഞങ്ങളെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ഈ ഒരു രാത്രിയോട് അടുക്കുന്ന സമയത്തും വചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന നിന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം, കൂട്ടായ്മ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധ തിരുനാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് അല്പനിമിഷം ദൈവത്തിന്റെ ജീവനുള്ള വചനവുമായിട്ടായിരിക്കാൻ കഴിയുന്നതിൽ ഞാൻ ഒത്തിരി കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ ഒരു ആത്മീക കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ മോൻസി പാസ്റ്ററുടെ ദൈവത്തിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി എനിക്ക് അവസരം ഒരുക്കി തന്നത് ഞാൻ കർത്താവിലേറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസി പാസ്റ്റർ സിജു പാസ്റ്ററുടെ വൈഫ് റാണി സിസ്റ്ററാണ്. ആ കർത്താവിന്റെ ദാസി ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരുകള് എനിക്ക് എല്ലാവരെയും എനിക്ക് അറിയത്തില്ലെങ്കിലും കാണുന്ന പേരുകൾ പറയാം. തോമസ് പാസ്റ്റർ, ബെന്നി പാസ്റ്റർ, അതുപോലെ തന്നെ വിനോദ് പാസ്റ്റർ, അങ്ങനെ മറ്റേ ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഓർക്കുന്നു. സഹോദരിമാര്, സഹോദരന്മാര്, മാതാക്കള് ഒക്കെ കാണുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെ ഈ രാത്രിയിൽ വചനം കേൾക്കുവാൻ ഇത്രയും പേര് കൂടി വന്നതോർത്ത് ഞാൻ കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഈ രാത്രിയിൽ സഹായിക്കട്ടെ. ഞാന് എന്റെ സ്വദേശത്ത് വെളിയാണ്, പക്ഷെ ഇപ്പോൾ ഞാന് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തില് ബോംബെയിലാണ് ആയിരിക്കുന്നത്. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാന് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. എങ്കിലും ഒത്തിരി സമയം ഞാൻ ദീർഘിപ്പിക്കത്തില്ല, കാരണം രാത്രിയോടടുക്കുന്നല്ലോ. ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മള്, എനിക്ക് ആ ഒരു പേര് പറയാൻ തന്നെ വലിയ താല്പര്യമില്ല, കൊറോണയുടെ കാലം, ഈ ഒരു കാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഞാൻ ആ വായിച്ച വചനത്തിലോട്ട് വരാം, പക്ഷെ ഒരു മുഖപുര, ആ ഒരു സന്ദേശത്തിന്റെ ഒരു മുഖപുര എന്ന വണ്ണം ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു എഡിഫിക്കേഷന്റെ സമയമാകണം. ഒരു എഡിഫിക്കേഷൻ, എനിക്കറിയാം ഇത് 157-ാമത്തെ ദിവസമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ദിവസങ്ങൾ ഇതിനകത്ത് പ്രഗത്ഭരായ, പ്രശസ്തരായ, അനുഗ്രഹീതരായ, ശക്തരായ, ശ്രേഷ്ഠരായ ധാരാളം ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട പ്രസംഗങ്ങൾ, വചനങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇന്ന് രാത്രിയിൽ അതിനേക്കാളൊക്കെ ഏറ്റവും താണു നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് വചനം പങ്കുവെക്കുന്നത്. എങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ആ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു സമയം ഒരു എഡിഫിക്കേഷന്റെ സമയമാകണം, അല്ലെങ്കിൽ ഒരു ഇവാലുവേഷന്റെ സമയമാകണം, ഒരു പുനർവിചിന്തനത്തിന്റെ സമയമാകണം. പുനർവിചിന്തനത്തിന്റെ സമയം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പുനർവിചിന്തനം നമുക്ക് അനിവാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ ധാരാളം എററുകളുണ്ട് ഇല്ലേ. ഞാനൊരു ഒരു ടെക്നിക്കൽ വേർഡാണ് പറഞ്ഞത്, എററുകൾ നമുക്ക് ധാരാളമുണ്ട്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന വേർഡ് മനസ്സിലാവും. നമുക്ക് ധാരാളം എററുകളും ഇല്ലേ.
നമുക്കത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നുണ്ട്, ചിലപ്പോഴൊന്നും നമ്മൾ ഉൾക്കൊള്ളത്തില്ല, അംഗീകരിക്കത്തില്ല. എങ്കിലും ഞാൻ എന്നെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ധാരാളം എററുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്നാൽ പല സമയത്തും ഇവിടുത്തെ ഈ ഒരു എററുകൾ നമുക്കുള്ളപ്പോഴും നമ്മുടെ കാഴ്ചപ്പാട് 38 വർഷം കുളത്തിന്റെ കരയിൽ കിടന്ന ആ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്, പുള്ളിക്കാരന്റെ കാഴ്ചപ്പാട്. യേശു ചോദിക്കുക, 38 വർഷമായിട്ട് പുള്ളികളെ കിടക്കുക, കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിങ്ങളെല്ലാരും എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? സ്തോത്രം, ഗ്ലോറി. സത്യത്തിൽ ആ ചോദ്യം തന്നെ ഒരു അപ്രസക്തമല്ലേ? കാരണം 38 കൊല്ലമായിട്ട് കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒരു രോഗി, പുള്ളിക്കാരൻ അവിടെ കിടക്കുന്നത് തന്നെ സൗഖ്യത്തിന് വേണ്ടിയാ അല്ലേ? അവിടെ ഒരു സൗഖ്യത്തിന്റെ സ്ഥലമായിരുന്നോണ്ട് പുള്ളി അവിടെ കിടന്നോണ്ടിരുന്നത്. ആ മനുഷ്യനോടാണ് യേശു എന്നിട്ട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യം മനസ്സുണ്ട്? സത്യത്തിൽ എനിക്ക് ആ ഒരു വാക്യം വായിച്ചപ്പോൾ എന്താ യേശു ഇങ്ങനെ ചോദിക്കുന്നതെന്നൊരു സംശയം ആദ്യം തോന്നി. പക്ഷെ താഴോട്ട് വായിച്ചപ്പോ എനിക്ക് വളരെ വ്യക്തമായി. കാരണം ഞാനൊരു രോഗിയായിട്ട് സൗഖ്യം നടക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുമ്പം, നിനക്ക് സൗഖ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പം, ആ ചോദ്യം തന്നെ ഒരു അപ്രസക്തമാണ്. കാരണം ഞാൻ അവിടെ വന്നിരിക്കുന്നത്, ഞാൻ അവിടെ കിടക്കുന്നത് സൗഖ്യത്തിന് വേണ്ടിയാ, സൗഖ്യത്തിന് വേണ്ടിയാ. അപ്പം ഉത്തരം എന്താ പറയേണ്ടത്? നിങ്ങളോട് ചോദിക്കുക, സൗഖ്യം മനസ്സുണ്ടോ? നിങ്ങൾ ഉത്തരം എന്ത് പറയും? സൗഖ്യം മനസ്സുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അല്ലേ? ഇത് രണ്ട് ഉത്തരേ ഉള്ളൂ, ഒരു ചോദ്യത്തിന് ഒരു ഉത്തരേ ഉള്ളൂ, രണ്ട് ഓപ്ഷനുകളുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, അതെ കർത്താവേ, ഞാനിവിടെ 38 വർഷമായിട്ട് കിടക്കുക, ഈ കുളം കലക്കുമ്പോ എനിക്ക് മുമ്പേ വേറെ പലരും ചെന്ന് ചാടുക. ഉത്തരവാണേ ഒന്നാമത്തെ ഉത്തരം അദ്ദേഹത്തിന്റെ. ഇനിയും വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഉത്തരം, എന്നെ ആ കുളത്തിനകത്തോട്ടൊന്ന് എടുത്തിടാൻ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ആരുമില്ല. ചോദ്യം എന്താ? സൗഖ്യമാകും മനസ്സുണ്ടോ? ഉത്തരം എന്താ? ഉത്തരം ഇത് രണ്ടുവാ എന്ന് പറഞ്ഞാ, എനിക്ക് മുമ്പേ വേറെ വലിയ പോയി ചാടുക, ഇത്രേ ഉള്ളൂ. ആ പ്രശ്നത്തിന്റെ കാരണക്കാരൻ അല്ലെങ്കിൽ 38 കൊല്ലമായിട്ട് എന്റെ കർത്താവ് ഞാൻ ഇവിടെ കിടക്കാനുള്ള റീസൺ, അത് എന്റെ കുഴപ്പമൊന്നും അല്ല, എനിക്ക് മുമ്പേ വേറെ പലരും ചാടിയതാ കുഴപ്പം. ഇനി രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഉത്തരം, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും നമ്മുടെ പല പ്രശ്നത്തിന്റെയും റീസൺ ചോദിച്ചാൽ, അതിന്റെ കാരണം ഇറങ്ങി ചോദിച്ചാൽ നമ്മൾ ആരുടെയൊക്കെ പേര് പറയും? ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പേര് പറയും, ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ പേര് പറയും, മക്കൾ അപ്പന്റെ അമ്മയുടെ പേര് പറയും, അപ്പനും അമ്മയും മക്കളുടെ പേര് പറയും, പാസ്റ്റർ വിശ്വാസിയുടെ കാര്യം പറയും, വിശ്വാസി പാസ്റ്ററുടെ കാര്യം പറയും, അയലൊക്കംകാരുടെ കാര്യം പറയും. നമുക്ക് മറ്റു പലരുടെയും കാര്യമാണ് പറയാനുള്ള, ലിസ്റ്റിനകത്ത് മുഴുവൻ വേറെ പലരുടെയും പേരായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുക, ആ പ്രശ്നത്തിന്റെ റീസൺ, കാരണക്കാരൻ, കാരണക്കാരി ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ? അവിടെയാണ് ഇവാലുവേഷന്റെ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്നത്. ഇന്ന് രാത്രിയിൽ ഈ ഒരു സമയം നമ്മളിൽ ഒരു എഡിഫിക്കേഷന്റെ സമയമാകട്ടെ, ഒരു ഇവാലുവേഷൻ നടത്തണം. ടീച്ചർമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഭാഷകൾ മനസ്സിലാവും. ഇവാലുവേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ പിള്ളേർ എഴുതിയ ആൻസർ ഷീറ്റ് അല്ല ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. ഞാന് 3 കാര്യങ്ങളാണ് അതിനോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ വചനത്തിനകത്തോട്ട് വരാം. ഈ ഇവാലുവേഷൻ നമ്മൾ നടത്തുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, ഒരു 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 ആഡിങ് നമ്മളിൽ നടക്കണം, കൂട്ടിച്ചേർക്കൽ നടക്കണം. കാരണം ഇവാലുവേഷൻ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും നമുക്ക് വേണ്ടത് പലതും ഇല്ലെന്ന്. തികഞ്ഞവരായ എത്ര പേരുണ്ട്? എല്ലാവരുടെയും വീഡിയോ എനിക്ക് കാണാൻ പറ്റുന്നില്ല, എങ്കിലും തികഞ്ഞവരായവർ എത്ര പേരുണ്ട്? 100%. ഇല്ല, ആരുമില്ല, ആരുമില്ല. ഞാൻ ആരുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി കൈവോക്കി ചെയ്താ, ഞാനും തികഞ്ഞവനല്ല, തികഞ്ഞവരാരുമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു വേണം? നമുക്കൊരു കൂട്ടിച്ചേർക്കൽ അനിവാര്യ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്,
ഒന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുമ്പോ എനിക്ക് ചെലവൂടെ കൂട്ടിച്ചേർക്കപ്പെടാനുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ, ഞാനല്ല ദൈവം ഇന്ന് രാത്രി പറഞ്ഞാൽ, അതേ കർത്താവ് എനിക്ക് ചെലവൂടെ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നു, എനിക്ക് അത് ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ശബന രഗതന വൈഷബന റിഗൽ കൗഡമന ഹദരകൽ കനശസിയാന്തര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. വലിയൊരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. Glory to the Lord. Hallelujah. അതാ ചോദിക്കുക, നിനക്ക് ചിലത് കൂട്ടിച്ചേർക്കാനുണ്ട്, കാരണം നിനക്ക് ചിലത് മിസ് ചെയ്യുന്നുണ്ട്. എന്നെ നിങ്ങളെ കർത്താവിന്റെ കർത്താവ് ശിരസായിരിക്കെ അവന്റെ ശിരസോട് ചേർത്ത് വെച്ചിരിക്കുന്ന ശരീരമായിട്ടാ കാണുന്നത്. ഒരാമയും പറഞ്ഞു, ഞാൻ അവന്റെ ശരീരമാണ്. അപ്പൊ ശരീരത്തിന്റെ ക്വാളിറ്റിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവയവങ്ങൾ, അല്ലെ? കണ്ണുണ്ട്, മൂക്കുണ്ട്, കാതുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, ഇന്ദ്രിയങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ശരീരമാകുന്നത്. അതിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് എന്നോട് പറയാ, മോനെ നിന്റെ ആ വരത്തെ കൈ എന്നോടുള്ള ബന്ധത്തിൽ വർക്കിംഗ് അല്ല, അവിടെ ഒരു മിസ്സിംഗ് കാണുന്നു എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ താല്പര്യമുണ്ടോ എന്നാ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. നിന്റെ കാലിന് ക്രിസ്തുവിനോടുള്ള നടപ്പിനോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കാലിപ്പൊ ശോഷിച്ചിരിക്കുക, ചലനമറ്റിരിക്കുക. നിനക്കൊരു തിരുത്തൽ, ഒരു കൂട്ടിച്ചേർക്കൽ നടപ്പിനോടുള്ള ബന്ധത്തിൽ വേണമെന്ന് ദൈവം പറഞ്ഞാൽ, അതേ കർത്താവ് എനിക്കൊരാടിഞ്ഞ് വേണം എന്ന് തുറന്ന് സമ്മതിക്കുന്ന എത്രവരുണ്ട്? അതാ ഈ ഇവാലുവേഷൻ നടക്കുമ്പോഴേ ഇതിനെ കുറിച്ച് ബോധം ഉണ്ടാകത്തുള്ളൂ. അല്ലെ, നമ്മൾ മുമ്പേ പറഞ്ഞോ നമ്മൾ തികഞ്ഞവരാ, വേറെ ഉള്ളവരാ, മുഴുവൻ കുഴപ്പക്കാരെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുക, ഈ ഒരു ഇവാലുവേഷൻ നടത്തുമ്പം എന്നിൽ ചിലത് കൂട്ടിച്ചേർക്കപ്പെടാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ. ഞാനിപ്പോ ഇത്രയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ഓർക്കുക, എന്നാ കൂട്ടിച്ചേർക്കാൻ ഇനി ഇതിനകത്തോട്ട്? ഞാൻ ഒറ്റ വാചകത്തിൽ പറയാം, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ കൂട്ടിച്ചേർക്കണം. ഞാൻ ചോദിക്കട്ടെ, പലതും നമ്മളിലുണ്ടോ? പലതും നമ്മളിലുണ്ടോ? താഴ്മ, വിനയം, വിശ്വസ്തത, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എവിടെയും ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് ഞാനല്ല ആത്മാവ് ഇന്ന് രാത്രി പറഞ്ഞാൽ, നിനക്ക് ചില അവയവങ്ങളിൽ കുറവുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രിയിൽ അപ്പാ എനിക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹമുണ്ടെന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാ? ഓ ജീസസ്, ഗ്ലോറി 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 പുരബല ഹഷ്യാന്തര ഹസ്യാധര. ക്രിസ്തുവിന്റെ സ്വഭാവം അത് കൂട്ടിച്ചേർക്കാൻ ഒരുങ്ങിക്കോണം. ഈ ഒരു കൊറോണയുടെ സമയം വേറെ ഒന്നിനു വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിലും ചില കൂട്ടിച്ചേർക്കലുകൾ എന്നിൽ നടക്കണം. വാവ് ജീസസ്, യേശുവിന്റെ സ്വഭാവത്തിന്റെ കൂട്ടിച്ചേരലുകൾ എന്റെ ഞാനാകുന്ന അവയവത്തിൽ സംഭവിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ധാരാളം കാര്യങ്ങൾ മിസ് ചെയ്തില്ലായിരുന്നോ? ഇപ്പൊ പലതിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോഴും നമുക്ക് മിസ്സിംഗ് ഉള്ള ചിലതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നില്ലേ? അതെ, ഇത് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ദൈവം അനുവദിച്ച സമയമാണ്. ഗ്ലോറി, കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ. ഞാൻ മുൻപിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവാലുവേഷൻ നടക്കുമ്പോൾ ഒന്നാമത് നടക്കേണ്ടത് കൂട്ടിച്ചേർക്കലാണ്. രണ്ടാമത് ഇറൈസിംഗ് ആണ്, ഡിലീറ്റിംഗ് ആണ്. ഡിലീറ്റിംഗ്, ഞാൻ ആ വേർഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടും. നമ്മുടെയൊക്കെ അകത്ത് തിരുത്തപ്പെടേണ്ട ഒന്നാമത്തേത് കൂട്ടിച്ചേർക്കേണ്ടതാണെങ്കിൽ രണ്ടാമത്തേത് മുറിച്ചു മാറ്റേണ്ട പലതും ഉണ്ടെന്ന് പറഞ്ഞാൽ, അതൊരുപക്ഷെ കോപമായിരിക്കാം, ഒരുപക്ഷെ വൈരാഗ്യമായിരിക്കാം, പകയായിരിക്കാം, പിണക്കമായിരിക്കാം, ഹോ ജീസസ്, അശുദ്ധികളായിരിക്കാം, മോഹങ്ങളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഇതിനകത്തൊക്കെ ഒരു ഡിലീറ്റിംഗ് സംഭവിക്കുന്നില്ലെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല, സംഭവിക്കണം. ഞാൻ ഈ ഒരു ഇപ്പോ ഒരു ഏകദേശം 10-150 ദിവസം ആയാലും ഒരു പ്രശ്നം തുടങ്ങിയിട്ട്, ഞാൻ എന്നെ കണ്ടിട്ട് പറയുക, ധാരാളം കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തു ഈ ഒരു സമയത്ത്. കാരണം എന്നിൽ ധാരാളം കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു,
ആ ഞാനെല്ലാരെക്കാളും മെച്ചവാന്നൊക്കെ പറഞ്ഞ് നിന്നിടത്ത് എന്റെ എന്നെ ഒരു ഇവാലുവേഷൻ പരിശുദ്ധാത്മാവ് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഐ ഹാവ് ലോഡ് ഓഫ് എറർ, എനിക്കൊത്തിരി ഡിലീറ്റിംഗ് ആവശ്യമുണ്ട്. രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുക, നിങ്ങൾക്ക് ചില മേഖലകളിൽ ഒരു ഡിലീറ്റിംഗ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ചിലതിനെ മെമ്മറിക്കകത്തു നിന്ന് കളയണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. യേശുവിന്റെ കാലത്ത് യേശു കടവിനെ കുറിച്ചും ആടിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ മെമ്മറിയെ കുറിച്ചും ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നിറഞ്ഞ സ്റ്റോറേജ് ഫുൾ എന്നൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കുറെ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പൊ സ്പേസ് ഉണ്ടാകുക. ഞാൻ പറയട്ടെ, പലപ്പോഴും ക്രിസ്തു സ്വഭാവം നമ്മൾ ഈ കയറാനുള്ള സ്പേസ് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? ഡിലീറ്റിംഗ് നടക്കുന്നില്ല. എനിക്കറിയത്തില്ല പ്രസംഗം ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവം തരുന്ന അങ്ങ് പറയുക, ഒരു ഡിലീറ്റിംഗ് നടക്കട്ടെ നമ്മളിൽ. ഗ്ലോറി ടു ദ ലോർഡ്. ശബനരഗതന സിയാന്തര ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ജീവിതത്തിൽ തിരുത്തപ്പെടാൻ ആഗ്രഹമില്ലാത്തവർ, തിരുത്തപ്പെടാൻ ആഗ്രഹമില്ലാത്തവർ ഒരിക്കലും ക്രിസ്തു സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ ഒരു വളർച്ച നടക്കത്തില്ല. ഇന്ന് രാത്രിയിലും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എവിടെ തിരുത്തൽ ആവശ്യമുള്ളത്. പരിശുദ്ധാത്മാവ് പക്ഷെ കാണിച്ചു തരും. പരിശുദ്ധാത്മാവ് കാണിച്ചു വരുമ്പം ഡിലീറ്റ് ചെയ്യാൻ ഇന്ന് രാത്രി ഒരുക്കമുണ്ടോ? ഇവാലുവേഷനിൽ രണ്ടാമത് നടക്കേണ്ട കാര്യം ഡിലീറ്റിംഗ് ആണ്, റൈസിംഗ് ആണ്, മുമ്പിലേക്ക് പോവുക. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരൊന്ന് കൈവോക്കാവോ? ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ കണ്ടിട്ടുണ്ടല്ലോ ലാപ്ടോപ്പ്. അതുമില്ലേ, ലാപ്ടോപ്പ് കണ്ടിട്ടില്ലാത്തവര്? ആ, കണ്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ഇപ്പോഴത്തെ ഫോണിനകത്ത് ഞാൻ ഈ പറയുന്ന കാര്യമുണ്ട്. നിങ്ങളൊരു സംഭവം, നിങ്ങള് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ആർട്ടിക്കിളൊക്കെ എഴുതുന്നത് നോട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, നോട്ട്. ഞാൻ അതിനകത്ത് കുറെ സംഭവങ്ങൾ എഴുതുമ്പോൾ ഞാൻ ബൈക്കിലേക്ക് പോകുമ്പോൾ ഒരു സാധനം അവർ ചോദിക്കും, നിങ്ങളിപ്പം ആഡ് ചെയ്ത കാര്യം, നിങ്ങളിപ്പം ഡിലീറ്റ് ചെയ്ത കാര്യം സേവ് ചെയ്യണോ? പലപ്പോഴും നമ്മൾ പലതും ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഞാൻ ഇച്ചിരിയുടെ വിശദമാക്കാം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവദാസന്മാർ ശക്തമായിട്ട് വചനം പറയുമ്പോൾ നമ്മൾ പലതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഒന്ന് തലയൊക്കെ ആട്ടിയാ കൊള്ളാം. നമ്മൾ ഈ നിങ്ങളെയൊക്കെ നോക്കിയാ പ്രസംഗിക്കുന്നതേ, മുഖാമുഖം നോക്കിയിരുന്ന പ്രസംഗിച്ച കാലമൊക്കെ പോയിട്ട് നിങ്ങളെ ഇപ്പൊ കുറച്ചുപേരെയൊക്കെ കാണുന്നവരെ നോക്കിയിരുന്ന പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ചിരിച്ചൊക്കെ കാണിച്ചാൽ വലിയ സന്തോഷമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അപ്പം ഞാൻ പറഞ്ഞത് പലതും നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡിലീറ്റ് ചെയ്യും. 3 ഇരിക്കുമ്പം 7 ഇരിക്കുമ്പം 2 ദിവസം രാത്രിയിലും 3 ദിവസം പകലും 6 ദിവസം വൈകിട്ടും ഒക്കെ പല ഡിലീറ്റിംഗ് നമ്മൾ നടക്കും. കാരണം വചനം നമ്മൾ വ്യാപരിക്കുമ്പം കുറ്റബോധം ഉണ്ടാവും, പശ്ചാത്താപം ഉണ്ടാവും, മാനസാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും. അപ്പൊ നമ്മൾ വീണ് കടന്ന് പറയും, എനിക്ക് മാറ്റം ആവശ്യമാണ്, എനിക്കൊരു ആത്മീയത ആവശ്യമാണ്, എനിക്കൊരു അഭിഷേകം ആവശ്യമാണ്, എനിക്കൊരു ദൈവകൃപ ആവശ്യമാണ്. അപ്പൊ ഡിലീറ്റിംഗ് നടന്നു. എവിടെ? ഉപവാസ പ്രാർത്ഥനയും, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഒരു ദൂത് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വചനം വായിച്ചപ്പോൾ വചനം ഇടപെട്ട്, അല്ലെങ്കിൽ യേശു നേരിട്ട് നിങ്ങളോട് സംസാരിച്ച്, ഡിലീറ്റിംഗ് നടന്നു. ശ്രദ്ധിച്ചേ, ഈ ഡിലീറ്റ് ചെയ്ത സാധനം ഞാൻ എന്റെ ഫോണിലാണെങ്കിൽ ഞാൻ കാണിക്കാം. ഡിലീറ്റ് ചെയ്ത സാധനങ്ങള് പോയി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, റീസെന്റ്ലി ഡിലീറ്റഡ് എന്ന അങ്ങനെ ഒരു പാർട്ട് ഇപ്പൊ ഫോണിനകത്തുണ്ട്. നേരത്തെ ഒക്കെ ഡിലീറ്റ് ചെയ്ത സാധനം അന്നേരം പോകുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഡിലീറ്റ് ചെയ്യുന്ന സാധനം എന്റെ ഫോണെ 30 ദിവസം കിടക്കും. കഴിഞ്ഞ 30 ദിവസം മുമ്പ് ഡിലീറ്റ് ചെയ്ത ഇന്ന് തന്നെ മാറിപ്പോകത്തുള്ളൂ. അപ്പൊ ഈ 30 ദിവസം എവിടെ കിടക്കുക? ആ ഡിലീറ്റിംഗ് ബോക്സിനകത്ത് കിടക്കുക. ഇനി ഞാൻ ഈ പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. കമ്പ്യൂട്ടറിൽ ഡിലീറ്റിംഗ് ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ഏത് സാധനം ഡിലീറ്റ് ചെയ്താലും അത് ഡയറക്റ്റ് ഡിലീറ്റിലോട്ടല്ല പോകുന്നത്, അവിടെ പോയി കിടക്കും. വേസ്റ്റ് ബിന്ന് പോലത്തെ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവര് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അത് അവിടെ പോയി കിടക്കുക. ഇനി അവിടുന്നും പോയി എടുത്ത് കളയണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി എടുത്ത് കളയണം. ശ്രദ്ധിച്ചേ, ഉപവാസ പ്രാർത്ഥനയിൽ വചനം ധ്യാനിക്കുമ്പം, പ്രസംഗം കേൾക്കുമ്പം, ദൂത് കേൾക്കുമ്പം, വചനം വായിക്കുമ്പോൾ ഇടപെടുമ്പം സത്യത്തിൽ ഡിലീറ്റിംഗ് നടക്കുന്നില്ലേ? ഇന്ന് രാത്രിയിലും ഈ വചനം കേൾക്കുമ്പോൾ ചിലർ ഡിലീറ്റ് ചെയ്യാൻ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡിലീറ്റിങ്ങിന് തീരുമാനിക്കുക. അപ്പൊ ഞെക്കി, ഈ ഫോട്ടോ കളഞ്ഞേക്കാം,
ഈ ആളോടുള്ള കണക്ഷൻ കട്ട് ചെയ്തേക്കാം. ഇനിയും അത് ആ മെസ്സേജ് അയക്കണ്ട, ഇനി അങ്ങനത്തെ ഫോട്ടോസ് കാണണ്ട. ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ഒരു കാലമായിട്ട് ബന്ധപ്പെട്ടാ പറയുന്നത്. ഇനിയും ഇപ്പൊ ഞാൻ വേറെ ഒന്നും കാണുന്നില്ല. ന്യൂസ് ആപ്പ് ഉപയോഗിക്കുന്നവര്, ഞാൻ ഒരു ദിവസം, എനിക്ക് ഒരു ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് എനിക്ക് വല്ലാതൊരു വിഷമം തോന്നി. ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചു. കാരണം ഒരു ദിവസം എത്ര മണിക്കൂർ ഫോൺ ഉപയോഗിച്ചത് കാണിക്കാനുള്ള ഫംഗ്ഷൻ ഇപ്പൊ ഫോണിനകത്തുണ്ട്. സത്യത്തിൽ എനിക്കൊന്നും വല്ലാത്ത കുറ്റബോധം തോന്നി. ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയാണ് ഞാൻ അതിനകത്ത് ഒരു 3-3.5 മണിക്കൂറും ചെലവഴിച്ചത്. പക്ഷെ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ പലതും ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പലതും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഡിലീറ്റ് ബോക്സിലോട്ടാ പോകുന്നത്. അത് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചു, അത് കാണരുതെന്ന് ആഗ്രഹിച്ചു, തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പം, 1 ആഴ്ച കഴിഞ്ഞപ്പം, 1 മാസം കഴിഞ്ഞപ്പം, 2 മാസം കഴിഞ്ഞപ്പം, 6 മാസം കഴിഞ്ഞപ്പം ഉപേക്ഷിച്ച ഡിലീറ്റ് ചെയ്ത സാധനം നമ്മൾ അവിടുന്ന് തിരിച്ചെടുത്തില്ലേ? ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ അകത്തോട്ട് കയറുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവരോട് പിണങ്ങരുത്, ഇനിയും അവരോട് ദേഷ്യപ്പെടരുത്, ഇനി അവരോട് വൈരാഗ്യം കാണിക്കരുത്, ഇനിയും ഇനി ഇങ്ങനെയൊന്നും പെരുമാറരുത്. ഞാൻ ഇതൊക്കെ പ്രായോഗികമായിട്ട് അങ്ങ് പറയുക. ഇനിയും 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 അവരോട് ചാറ്റ് ചെയ്യണ്ട, ഇനി അവരോടൊരു ബന്ധം വേണ്ട. ഇങ്ങനെയൊക്കെ 100 തീരുമാനങ്ങൾ എടുത്തില്ലേ? 1 ആഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം, 2 മാസം, 3 മാസം, പലരും ഒക്കെ പറയുന്നത് പോലെ മുഴുത്ത മാനസാന്തരം 3 മാസം എന്നൊക്കെ പറയുന്നത് പോലെ കുറെ സമയങ്ങളൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. പക്ഷെ എന്ത് ഡിലീറ്റ് ചെയ്തോ? നമ്മൾ അവിടെ പോയി ആ ഡിലീറ്റിംഗ് ബോക്സിൽ നിന്ന് ആ സാധനം നമ്മൾ വീണ്ടും എടുക്കുന്നില്ലേ? എടുക്കുന്നില്ലേ? എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നിങ്ങൾ എന്ത് ആഡ് ചെയ്യുന്നു, എന്ത് 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 ഡിലീറ്റ് ചെയ്യുന്നു, ഈ 2 സാധനങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് സേവ് ബട്ടണിലേക്ക് പോയി പ്രസ് ചെയ്യണം. എന്നാലേ അത് സേവ് ആവുള്ളൂ. ഇല്ല, നിങ്ങൾ ഇപ്പൊ ഉപവാസ പ്രാർത്ഥനയ്ക്ക് 3 ദിവസം 7 ദിവസം ചെലവഴിച്ചു, നിങ്ങൾ ആഡ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, നിങ്ങൾ ആ സംഭവം സേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ 7 ദിവസം വേസ്റ്റ് കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ദിവസം ഒരു ആർട്ടിക്കിള് വളരെ ഭംഗിയായിട്ട് എഴുതുക, എഴുതി, പക്ഷെ പെട്ടെന്ന് കോൾ വന്നപ്പം സേവ് ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. വാക്കിൽ മാറ്റം വരുത്തി, നമ്മൾ പ്രവൃത്തി മാറ്റം വരുത്തി, ചിന്തകളിൽ മാറ്റം വരുത്തി, നമ്മൾ ആഡ് ചെയ്തു. നല്ല സ്വഭാവങ്ങൾ, സ്നേഹിക്കുന്ന സ്വഭാവം വേണം, കരുതുന്ന സ്വഭാവം വേണം, സഹായിക്കുന്ന സ്വഭാവം വേണം. ഇനിയും ഭർത്താവിനോട് ദേഷ്യപ്പെടത്തില്ല, ഭാര്യയോട് ദേഷ്യപ്പെടത്തില്ല, മക്കളോട് വൈരാഗ്യം കാണിക്കത്തില്ല. പാസ്റ്ററോട് സ്നേഹത്തോടെ ഇടപെടും, വിശ്വാസിയോട് സ്നേഹത്തോടെ ഇടപെടും. ധാരാളം ഡിസിഷൻസ് എടുത്തു. ഇത് ആഡിങ്ങും ഡിലീറ്റിങ്ങും നടന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, പലവട്ടം ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നെങ്കിലും സേവ് ചെയ്തോ നമ്മൾ പലതും? ഞാൻ ചോദിക്കട്ടെ, കർത്താവ് എന്നെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര സ്വഭാവങ്ങൾ ഇതുപോലെ മാറ്റം വരുത്തിയത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കയറിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞ സത്യമാണോ? എത്ര സ്വഭാവങ്ങൾ നമ്മൾ മാറ്റം വരുത്തി ഇല്ലേ? എത്ര നല്ല സ്വഭാവങ്ങൾ നമ്മൾ 2 ആഴ്ച, 3 ആഴ്ച അല്ലേ? ഞാൻ പറയുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ആ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചകളിൽ എത്ര സന്തോഷമായിരുന്നു, എത്ര മനോഹരമായിരുന്നു ഭവനം, പാസ്റ്ററുമായിട്ടുള്ള ബന്ധം എത്ര ക്ലിയർ ആയിരുന്നു, വിശ്വാസികളുടെ ബന്ധം എത്ര ക്ലിയർ ആയിരുന്നു, സഹോദരന്മാർ തമ്മില്
വീട്ടുകാർ തമ്മിൽ എല്ലാം നല്ല ബന്ധം പക്ഷേ രണ്ടാഴ്ച കഴിഞ്ഞപ്പം മൂന്നാഴ്ച കഴിഞ്ഞപ്പം ശങ്കരൻ അഗൈൻ ഓൺ കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത് പോലെ പിന്നെ നമ്മൾ പഴയ പോലായി. കർത്താവിന്റെ ആത്മാവ് വളരെ സ്നേഹത്തോടെ പറയുക, നിങ്ങൾ എന്ത് മാറ്റം വരുത്തുന്നോ, ഞാൻ ഇന്ന് രാത്രിയിലെ പ്രസംഗം നിർത്തുക. ഇനി ഒരിക്കൽ കർത്താവ് അനുവദിച്ചാൽ ഞാൻ എടുത്ത വാക്യത്തോട് നീതി പുലർത്താൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ സംസാരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവ് ചോദിക്കുക, നിങ്ങളൊരു ഇവാലുവേഷന് നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാവോ? എനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ തികഞ്ഞവരാണ് എന്ന ചിന്തയിലുള്ളവരെ കാണും ഇതിനകത്ത്, ആ ഒരു പെർഫെക്റ്റ്നെസ് നിൽക്കുന്നവർ കാണാം. പക്ഷേ ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വളരെ ഹൃദ്യമായിട്ട് പറയുക, ഒരു ഇവാലുവേഷന് വേണ്ടി വിട്ടുകൊടുക്കാവോ? ആ നമ്മൾ പലപ്പോഴും ഇവാലുവേഷന് വേണ്ടി വിട്ടുകൊടുക്കാത്തതിന്റെ കാര്യം എന്താണ്? നമ്മുടെ സെൽഫ് ജസ്റ്റിസ്, സ്വയനീതീകരണം, നമ്മൾ പെർഫെക്റ്റാ, തികഞ്ഞവരാ, നമ്മൾ ഒരു പ്രശ്നമില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ പ്രശ്നത്തിന്റെ കാരണക്കാരുടെ പേരെഴുതാൻ പറഞ്ഞാൽ 100 പേരുടെ പേരെഴുതും, പക്ഷെ നമ്മുടെ പേര് അതിനകത്ത് ഇല്ല ഇല്ല. അപ്പം ഇവാലുവേഷന് വേണ്ടി യഥാർത്ഥമായിട്ട് വിട്ടുകൊടുത്താൽ, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം കാണത്തക്ക വിധത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിട്ടുകൊടുത്താൽ, പരിശുദ്ധാത്മാവിന് സമ്പൂർണമായിട്ട് കാണത്തക്കവണ്ണം വിട്ടുകൊടുത്താൽ. ഞാൻ ഒരു ഉദാഹരണം പഴയ നിമിത്തം പറയാം. യാക്കോബെ, നിനക്ക് അപ്പനെ കളിപ്പിക്കാം, കളിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരന് മനസ്സിലൊന്നും ആകത്തില്ല, കയ്യെ രോമമൊക്കെ ഇട്ടോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വസ്ത്രമൊക്കെ ധരിച്ചോണ്ട് പോയിരുന്ന പുള്ളിക്കാരന് പിടികിട്ടത്തില്ല, പിടികിട്ടുകയല്ല. നിനക്ക് നിന്റെ സഹോദരനെ, ചേട്ടനെ കളിപ്പിക്കാം. പുള്ളിക്കാരൻ നല്ല വിദ്വാനാണ്, നല്ല വേട്ടക്കാരനാണ്, കഴിവുള്ളവനാ, തൻ്റെ ഉള്ളവനാ. പക്ഷെ പുള്ളിക്കാരനെ നിന്നെ കളിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നീ ലാബാന്റെ വീട്ടിലോട്ട്, പുള്ളിക്കാരൻ നല്ല മിടുക്കനാ, നിനക്ക് ലാബാനെ കളിപ്പിക്കാം, അവിടെയുള്ള അളിയന്മാരെ കളിപ്പിക്കാം. പക്ഷെ യാബോക്കിന്റെ കടൽ തീരത്ത് നീ ഒരിക്കൽ വരും, അന്ന് ദൈവം തമ്പുരാൻ ചോദിക്കും, നീ ആരാ? അവിടെ അപ്പന്റെ അടുക്കെ കാണിച്ച പോസും, ചേട്ടന്റെ അടുക്കെ കാണിച്ച പോസും, അമ്മായിയപ്പന്റെ അടുക്കൽ ഇറക്കിയ വേലയൊന്നും നടക്കുകയല്ല. അവിടെ അവൻ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുകയാ, നിങ്ങളെ തന്നെ ആ കണ്ണിന്റെ മുമ്പിലേക്കൊന്ന് വിട്ടുകൊടുത്താൽ, നിങ്ങളെല്ലാം തെറ്റുകാരാണെന്നും ഞാൻ ഭയങ്കര വിശുദ്ധനാണെന്നും പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇത് പ്രസംഗിക്കുന്നത്, ഞാൻ എന്നെയും കൂടെ ചേർത്ത് നിങ്ങളോടൊപ്പം നിർത്തിയാണ് ഈ രാത്രി പ്രസംഗിക്കുന്നത്. അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക്, ആ ഒരു സ്ക്രീനിങ്ങിലേക്ക് എന്നെ വിട്ടാൽ ഇന്ന് രാത്രിയിൽ എനിക്ക് കാണാൻ പറ്റും, ഓ എന്നിലുള്ള മിസ്റ്റേക്കുകൾ, എന്നിലുള്ള പരാജയങ്ങൾ. ഹദരമാന ശബനരകന. ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഈ രാത്രി ചിലത് കൂട്ടിച്ചേർക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ സ്വഭാവം, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, വേറെ ഒന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. വചനത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തു സ്വഭാവം, താഴ്മയുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന, മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരെന്ന് കരുതുന്ന നല്ല ഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ. ക്രിസ്തു അല്ലേ നമുക്ക് മാതൃക? ആ ക്രിസ്തു സ്വഭാവത്തിന്റെ ഒരു കൂട്ടിച്ചേർക്കൽ ഈ ഒരു കാലത്തിൽ എനിക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. തീർന്നില്ല. ഹാലേലൂയ. കൂട്ടിച്ചേർക്കൽ മാത്രമല്ല, അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകാനായിട്ട് ഈ ശരീരത്തിൽ ഡിലീറ്റ് ചെയ്യേണ്ട ധാരാളം ഘടകങ്ങളുണ്ട്. കുഞ്ഞെ, ദൈവത്തിലെ ദൈവദാസനെ, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവക്കളെ, ഹാലേലൂയ, ആ ബന്ധവുമായിട്ട് ഊഷ്മളതയിൽ നിലനിൽക്കാൻ, ആ ബന്ധവുമായിട്ട് ആഴമേറിയ നിലയിൽ മുമ്പോട്ട് പോകാൻ, പല സമയത്തും നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികൾ, ഹാലേലൂയ, ജഡത്തിന്റെ സ്വഭാവങ്ങൾ, ജഡത്തിന്റെ ഇഷ്ടങ്ങൾ, ജഡത്തിന്റെ ഇച്ഛകൾ, ജഡത്തിന്റെ ഇംഗിതങ്ങൾ, പല സമയത്തും നമ്മളിൽ പലതും മുഴച്ചു നിൽക്കുകയാ, മുഴച്ചു നിൽക്കുകയാ, ഉയർന്നു നിൽക്കുകയാ. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഹാലേലൂയ, മഹത്വത്തിന്റെ അകത്തൂടെ പോണെങ്കിൽ ഹരഗദാരകൽ ഖരഗടകശം ദലേ രഗദാരകൽ ചമന
അർത്ഥം പ്രവാചകന ഘടക ശരമന്ധുരാജകന ഘടക ശൗടപ്രവാ സ്ഥിരമായിട്ട് ചില നല്ല സ്വഭാവങ്ങളെ ദൈവം നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി പ്ലാന്റ് ചെയ്യുക. റബാല ഷബാര ലുഡിമന ഹപ്തന ഷബാന ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ഡിലീറ്റ് ചെയ്യുക. പലവട്ടം പലവട്ടം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു അങ്ങനെ തന്നെ ദൈവാത്മാനോട് പറയുന്നു. പലവട്ടം അത് ചെയ്യരുതെന്ന് ഓർത്തു, പലവട്ടം ചെയ്യാതിരുന്നു നോക്കി. രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ആ പ്രവൃത്തി തെറ്റ് ചെയ്യാതിരുന്നു. പക്ഷെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഇന്ന് രാത്രി ആത്മാ പറയുക, ഇത് നിങ്ങളെ തന്നെ വിടച്ചുണ്ടിക്കൊണ്ടുള്ള ആത്മാവിന്റെ ദൂത. ഇന്ന് രാത്രിയിൽ ഒരു സ്ഥിരതയുടെ സ്പിരിറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ രാത്രി അതിനുവേണ്ടി ഒരു പൊതപ്പ് ദൈവം ചിലരുടെ മേൽ ഇടുക. ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു, ഈ മീറ്റിംഗിൽ ഇത്രയും ഡിസ്ട്രാക്ഷൻ ഉണ്ടായെങ്കിൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നത് ഇത് ചിലരുടെ മാറ്റത്തിന്റെ രാത്രിയാ, ഇത് ചിലരെ ദൈവം രൂപപ്പെടുത്തുന്ന രാത്രിയാ. ദൈവം പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവം പ്രതീക്ഷിക്കുന്ന ലെവലിൽ ഉറവന ഹദര. ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയട്ടെ, ഹറമന ഷബന പല സമയത്തും ആ തെറ്റുകളാണ്, ആ അപജയങ്ങളാണ് ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കകത്തുനിന്ന് പോലും നമ്മളെ മാറ്റിക്കളഞ്ഞത്. തമ്പുരാൻ ചിലതൊക്കെ ആയിട്ട് നമ്മുടെ അടുക്ക വന്നതാ, പക്ഷേ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പലതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഞാൻ ഇല്ലായിരുന്നത് കൊണ്ട് അത് എനിക്ക് നൽകാതെ അവൻ മാറി നിൽക്കുക. ഗിഫ്റ്റ് ഒന്നും പോയിട്ടില്ല, അത് അവിടെ തന്നെ അപ്പം കാത്തു നിൽക്കുക. ഇന്ന് രാത്രി കൊതിയുണ്ടോ? അപ്പാ എനിക്ക് അങ്ങ് തരാൻ ആഗ്രഹിച്ച, എന്നെ അങ്ങ് എവിടെ പ്രതീക്ഷിക്കുന്നു അവിടേക്ക് കയറി വരാൻ ഇന്ന് രാത്രി ഞാൻ കൊതിയോടെ ആഗ്രഹിക്കുന്നു. യേസ്, ഈ രാത്രി ചിലരുടെ മേൽ അതിനു വചനം എന്നും വായിക്കണം എന്ന് ആഗ്രഹിച്ചു, അഞ്ചു ദിവസം വായിച്ചു, പത്ത് ദിവസം വായിച്ചു, ഒരു മാസം വായിച്ചു, ഒരു മാസം കഴിഞ്ഞപ്പോ സ്റ്റോപ്പ് ചെയ്തു. എല്ലാ ദിവസവും വചനം ധ്യാനിക്കാൻ ഒരു മണിക്കൂർ മാറ്റിവെക്കണം ചിന്തിച്ചു, ഒരു മാസം ചെയ്തു, രണ്ടു മാസം ചെയ്തു, മൂന്നാമത്തെ മാസം പൊളിഞ്ഞുപോയി. അട്ടകമന ഘശസ്യ ആ പ്രത്യേക പാപം ചെയ്യരുതെന്ന് രണ്ടാഴ്ച തീരുമാനിച്ചു, മൂന്ന് മാസം നാല് മാസമൊക്കെ നിന്നു, പിന്നീട് പിന്നെയും പോവുക. ഇന്ന് രാത്രി കേട്ട് പൊട്ടുക ചിലരുടെ മേൽ വിശുദ്ധിയുടെ ഹോളിനെസിന്റെ പുതപ്പിനെ. ഈ രാത്രി പരിശുദ്ധാത്മാ വിടുകയാണ്. പരാജയത്തിന്റെ പത്രോസിനെ ഇന്ന് രാത്രി കർത്താവ് തൊടുക. എന്നോട് അങ്ങനെ ദൈവാത്മാവ് പറയാൻ പറയുന്നു. വീഴ്ചയുടെ പത്രോസിനെ ദൈവാത്മാവ് തൊടുകയാ, വീഴ്ചയുടെ പത്രോസിനെ ദൈവാത്മാവ് തൊടുകയാ, പിന്മാറ്റത്തിന്റെ പത്രോസിനെ ഈ രാത്രി ദൈവം തൊടുക. കാരണം നിന്നെ കാത്തിരിക്കുന്ന ഒരു എരിശലേമുണ്ട്, നിന്നെ കാത്തിരിക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷയുണ്ട്, നിന്നെ കാത്തിരിക്കുന്ന ദൈവപ്രവൃത്തിയുടെ ചരിത്രങ്ങളെ തുടരുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം നിന്നെ കാണുക. പല സമയത്തും ആ പല തെറ്റുകളല്ലേ ദൈവപ്രവർത്തിക്കകത്തുനിന്ന് പത്രോസിനെ മാറ്റിയത്. ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ ദൈവം പത്രോസിനെ മാറ്റിയതുപോലെ ഒരാത്മമടയുടെ വ്യാപാരം, അഭിഷേകത്തിന്റെ വ്യാപാരം ചിലരുടെ മേൽ രാത്രി ദൈവം ഇടുക. അല്ലാതെ പ്രവർത്തിച്ചു തുടങ്ങിക്കൂന എനിക്കറിയത് കേവലം ഒരു പ്രസംഗം ഞാൻ പറഞ്ഞു തീർക്കുകയല്ല, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഹാലേലൂയ. എന്നാലും ദൈവം പറയാൻ പറയുന്നത് പറയുന്നു എന്നൊരു കോൺഫിഡൻസ് ഇന്ന് രാത്രി എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിന്ന് പറയുന്നത്, റഗമന ഷസിയാര റിഗൽക്കമന ഉറപ്പിന്റെ പത്രോസ് ആയിട്ട് യേശു പത്രോസിനെ വിളിച്ചപ്പോൾ, ഹാലേലൂയ, എന്ത് പത്രോസിൽ യേശു കണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, യേശു പത്രോസിനെ ഡിസൈപ്പിൾ ആയിട്ട് വിളിച്ചപ്പോൾ പത്രോസിൽ യേശു എന്ത് കണ്ടോ, ആ പ്രതീക്ഷകളാ പല സമയത്തും അവനിൽ വന്ന പരാജയങ്ങളിലൂടെ തകിടം മറിഞ്ഞു പോയത്. എന്നാൽ ഒരിക്കൽ ക്രിസ്തു അവനെ കുറിച്ച് എന്ത് പ്രതീക്ഷിച്ചോ, ഹാലേലൂയ, ഒരു പറക്കഷണം പോലെ അവൻ സ്ട്രോങ് ആകണമെന്ന്, ബോൾഡ് ആകണമെന്ന്, പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ദൈവം പത്രോസിനെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ചിലരോട് പ്രവചനാത്മാവിൽ ദൂത് പറയുക, റിഗമന രഗതന ശവന നിന്നെ ദൈവത്തിന്റെ പ്രതീക്ഷക്കകത്തേക്ക് എത്തിക്കാതെ തടഞ്ഞ ആ പാപത്തിന്റെ കെട്ടിനെ ദൈവം ഈ രാത്രി അഴിച്ചു മാറ്റുക. ഉടവന ഗതന രഗന ഉടകൽ കമന അതന അധികന ആള് മാറിയവളെ പോലെ, ആള് മാറിയവനെ പോലെ, ഓ കോൺസ്റ്റന്റ് ആയ നിലനിൽക്കുന്ന ഒരു മാറ്റം. ഞാൻ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു, നിലനിൽക്കുന്ന ഒരു ചേഞ്ച്, നിലനിൽക്കുന്ന ഒരു മാറ്റം ഈ രാത്രി പ്രസംഗം കേൾക്കുന്ന ചിലരുടെ മേൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നപ്പാ, ഉടല ജയിക്കാൻ കഴിയാതെ പല സമയത്തും വീണ് വീണ്ടും എന്നതുപോലെ പല അപജയങ്ങൾ ആവർത്തിക്കുന്ന
അങ്ങനെ ആരെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് തൊട്ടാട്ടെ അവരെ. ഇന്ന് രാത്രി ചിലതിനോട് ആത്മാവിൽ നോ പറയാൻ, ചിലതിനെ ആത്മാവിൽ സ്വീകരിക്കാനുള്ള ഒരു വലിയ ഓപ്പൺ മൈൻഡ് ഇന്ന് രാത്രി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം, ദൈവപ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ രാത്രി രൂപാന്തരത്തിന്റെ രാത്രിയായി, അവരുടെ ചരിത്രത്തിൽ ഓർത്തിരിക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മൾ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം എടുക്കി തന്ന മോൺസി പാസ്റ്ററോട് ഹൃദയം നിറഞ്ഞ നന്ദി. രണ്ട് ഡിസ്ട്രാക്ഷൻ രണ്ട് പ്രാവശ്യം ഉണ്ടായി, ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കുക. കർത്താവ് നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ.